ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. 77-ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പതാകയുയർത്തുന്ന ചുവപ്പുകോട്ടയിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തം. അയൽക്കാർ ആദ്യം എന്ന നയം ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ശക്തിപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചന്ദ്രയാൻ 3-ന്റെ 3-ാം ഘട്ട ഭ്രമണപഥം താഴ്ത്തൽ ഇന്ന് നടക്കും. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി വെസ്റ്റ് ഇൻഡീസ്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. 77-ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ഈ വർഷത്തെ വിവിധ പോലീസ് മെഡലുകളും സൈനിക മെഡലുകളും ഇന്ന് പ്രഖ്യാപിക്കും. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും പ്രസംഗം ലഭ്യമാകും. പ്രസംഗത്തിന്റെ പ്രാദേശിക പരിഭാഷ ആകാശവാണിയുടെ പ്രാദേശിക നിലയങ്ങൾ രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. നാളെ 77-ാമത് സ്വാതന്ത്ര്യദിനം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാന നഗരങ്ങളിലെല്ലാം നിരീക്ഷണം ഏർപ്പെടുത്തി. വിശദാംശങ്ങളിലേക്ക്. 77-ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നുള്ള 1800 പേരെ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ജനപങ്കാളിത്തം അഥവാ ജൻഭാഗിദാരി എന്ന കാഴ്ചപ്പാടിന് അനുസൃതമായാണ് ഈ പരിപാടി. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതികളിൽ നിന്നായി 50 വീതവും കേന്ദ്ര വിസ്ത പദ്ധതിയുടെ ഭാഗമായി 50 നിർമ്മാണ തൊഴിലാളികളും പങ്കെടുക്കും. ഓരോ സംസ്ഥാനത്തു നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 75 ദമ്പതികൾ പരമ്പരാഗത വേഷവിധാനത്തിൽ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കും. പുതിയ ആശയങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ടാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. രാജ്യത്തുടനീളമുള്ള 1100 NCC കേഡറ്റുകൾ പങ്കെടുക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 20 വരെ MyGOV പോർട്ടലിൽ ഓൺലൈൻ സെൽഫി മത്സരം നടത്തും. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തോടെ 2 വർഷം നീണ്ട ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷങ്ങൾക്ക് സമാപനമാകും. 2021 മാർച്ച് 12 അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസാദി കാ അമൃത് മഹോത്സവ് ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന 77-ാം സ്വാതന്ത്ര്യദിന ചടങ്ങിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം 50 സ്കൂൾ അധ്യാപകരെ വിശിഷ്ട അതിഥികളായി പങ്കെടുപ്പിക്കും. രാജ്യത്തുടനീളമുള്ള CBSE കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നിന്നുള്ളവരാണ് ഈ അധ്യാപകർ. എല്ലാ വീട്ടിലും ത്രിവർണ പതാക ഉയർത്തുന്ന ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളുടെ പ്രൊഫൈൽ ചിത്രം ത്രിവർണ പതാകയിലേക്ക് മാറ്റി. എല്ലാവരും ഹർ ഘർ തിരംഗയിൽ പങ്കാളികളാവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാജ്യവും നമ്മളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്ന ഈ ശ്രമത്തിന് പിന്തുണ നൽകണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. 77-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ കേരളവും ഒരുങ്ങി. സംസ്ഥാനത്തെ പ്രധാന വേദിയായ തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ദിനാഘോഷത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ ഇന്നലെ നടന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ദേശീയ പതാക ഉയർത്തും. ജില്ലാസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കി. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തി. വീടുകളിലും മറ്റും ദേശീയ പതാക ഉയർത്തുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ച് സംസ്ഥാന പൊതുഭരണ വകുപ്പ്. 1971 ദേശീയ നിയമപ്രകാരം പതാകയെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാണ്. പതാകയിലെ കുങ്കുമനിറം എപ്പോഴും മുകളിലും വെള്ള മധ്യത്തിലും പച്ച എപ്പോഴും താഴെയും ആയിരിക്കണം. അയൽക്കാർ ആദ്യം എന്ന നയം ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ശക്തിപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിന്റെ നയങ്ങളെക്കുറിച്ചും ഓരോ പൌരനും അഭിമാനിക്കുന്നതായും അദ്ദേഹം ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. ഹർ ഘർ തിരംഗ, മേരി മാട്ടി മേരാ ദേശ് തുടങ്ങിയ പ്രചാരണ പരിപാടികൾ പൌരന്മാർക്ക് തങ്ങളുടെ രാജ്യത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നതായും ശ്രീ എസ് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യ ചൈന 19-ാമത് കോർപ്സ് കമാൻഡർ തല ചർച്ച ഇന്ന് ചുഷൂലിൽ നടക്കും. ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തിയായ യഥാർത്ഥ നിയന്ത്രണ രേഖ സംബന്ധിച്ച വിഷയം പരിഹരിക്കാനാണ് സൈനിക പ്രതിനിധികൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. April 23 നടന്ന യോഗത്തിന്റെ തുടർച്ചയായാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
ചന്ദ്രയാൻ മൂന്നിന്റെ മൂന്നാംഘട്ട ഭ്രമണപഥം താഴ്ത്തൽ ഇന്ന് നടക്കും. രാവിലെ 11:30 12:30 ഇടയിലാണ് ഭ്രമണപഥം താഴ്ത്താൻ നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ISRO വ്യക്തമാക്കി. ആഗസ്റ്റ് 9 ഇതിനു മുൻപ് താഴ്ത്തൽ നടന്നത്. ഈ മാസം 23 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ ലക്ഷ്യമിടുന്നത്. ചന്ദ്രയാൻ 3 പകർത്തിയ 2 ചിത്രങ്ങൾ ISRO കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. രാജ്യത്തെ പണപ്പെരുപ്പം കുറയ്ക്കാനും ഭക്ഷ്യധാന്യത ലഭ്യത വർദ്ധിപ്പിക്കാനും 50 മെട്രിക് ടൺ ഗോതമ്പും 25 മെട്രിക് ടൺ അരിയും ഈ ലേലം ചെയ്യാൻ തീരുമാനിച്ച് കേന്ദ്രം. അരിയുടെ കരുതൽ വില 200 കുറച്ച് 2,900 രൂപയാണ് കിൻഡലിന്റെ നിരക്ക്. പൊതുവിപണി വിൽപ്പന പദ്ധതിയിലൂടെ മിതമായ നിരക്കിൽ ഭക്ഷ്യലഭ്യത ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചു. ഇതോടെ ധാന്യശേഖരം ഘട്ടംഘട്ടമായി പൊതുവിപണിയിൽ എത്തിക്കാൻ സാധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 1,052 രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിച്ചു. കേന്ദ്ര ഗവൺമെന്റും ഗുജറാത്ത് സർക്കാരും ചേർന്നാണ് ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. 792 കുടുംബങ്ങൾക്ക് വീട് ലഭിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അടക്കം നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ ട്രെയിനിങ്ങിന്റെ 6 ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദ്യാഭ്യാസത്തിലൂടെ രാജ്യത്തിന്റെ സമഗ്ര മേഖലകളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൂട്ടി ചിന്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാചീന രീതിയോടൊപ്പം ആധുനിക മാനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് പുതിയ വിദ്യാഭ്യാസ നയമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. 2 പെൻഷൻ തുകയായ 3,200 രൂപയാണ് വിതരണം ചെയ്യുന്നത്. ഓണത്തിനു മുൻപ് 60 പേർക്ക് പെൻഷൻ ലഭിക്കും. ഇതിനായി ധനവകുപ്പ് 1,762 രൂപ അനുവദിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹരിൽ 26.74 പേർക്ക് ബാങ്ക് അക്കൌണ്ടിലും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ ലഭിക്കും. ക്ഷേമനിധി പെൻഷൻ അതത് ബോർഡുകൾ വിതരണം ചെയ്യും. ജാർഖണ്ഡിലെ ദുംക ഗോഡ ജില്ലകളിൽ ഇന്നലെയുണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ 6 കുട്ടികൾ മുങ്ങി മരിച്ചു. ദുംക ജില്ലയിലെ പത്രിയ ഗ്രാമത്തിലെ കുളത്തിൽ കുളിക്കുന്നതിനിടെയാണ് 4 കുട്ടികൾ മുങ്ങി മരിച്ചത്. ഗോഡ ജില്ലയിലെ മോഹൻപൂർ ഗ്രാമത്തിൽ നെൽവയലിൽ കളിക്കവെ വെള്ളം നിറഞ്ഞ കുഴിയിൽ വീണ 2 കുട്ടികൾ മരിച്ചത്. ഇന്ത്യക്കെതിരായ 5 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പര സ്വന്തമാക്കി വെസ്റ്റ് ഇൻഡീസ്. ഇന്നലെ ഫ്ലോറിഡയിൽ നടന്ന 5 അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യയെ 8 തകർത്താണ് വിൻഡീസ് പരമ്പര സ്വന്തമാക്കിയത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ഉയർത്തിയ 166 റൺസ് വിജയലക്ഷ്യം വിൻഡീസ് 18 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. അർദ്ധ സെഞ്ചുറി നേടിയ ബ്രാൻഡൻ കിങ് ആണ് വിൻഡീസിന്റെ വിജയശില്പി. ഡ്യൂറന്റ് കപ്പിൽ ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈയിൻ FC നേപ്പാൾ ആർമിയുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 6 മത്സരത്തിൽ ബംഗളൂരു FC ഇന്ത്യൻ എയർഫോഴ്സ് ടീമുമായി മത്സരിക്കും. ഹിമാചൽ പ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അടുത്ത 4 ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ 2 കൂടി മഴയുണ്ടാകും. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മഴ കുറയുമെന്നും അറിയിപ്പിലുണ്ട്. കേരളത്തിൽ ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയുണ്ടാകും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കണ്ണൂരിലും നീലേശ്വരത്തുമായി 3 ട്രെയിനുകൾക്ക് നേരെ ഇന്നലെ രാത്രിയുണ്ടായ കല്ലേറിൽ 2 ട്രെയിനുകളുടെ AC കോച്ചിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസിന് നേരെ കണ്ണൂരിനും വളപട്ടണത്തിനുമിടയിലാണ് കല്ലേറുണ്ടായത്. കണ്ണൂരിനും കണ്ണൂർ സൗത്തിനുമിടയിൽ വെച്ച് മംഗളൂരു ചെന്നൈ സൂപ്പർ ഫാസ്റ്റിന് നേരെയും കല്ലേറുണ്ടായി. ഓഖ എറണാകുളം എക്സ്പ്രസിന് നേരെ നീലേശ്വരം സ്റ്റേഷനെത്തും മുന്നെയാണ് കല്ലെറിഞ്ഞത്. ആർക്കും പരിക്കില്ല. റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. ഡൽഹിയിലെ അലിപ്പൂർ മേഖലയിലെ രാസവസ്തു ഫാക്ടറിയിൽ വൻ തീപിടുത്തമുണ്ടായി. 30 അഗ്നിശമന സേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമേരിക്കയിലെ ഹവായ് ദ്വീപിലെ മൌവിയിൽ കാട്ടുതീയിൽ മരിച്ചവരുടെ എണ്ണം 93. ഹവായ് ദ്വീപിലെ മൌവിയിലെ കാട്ടുതീ ഒരു 100 ഏറ്റവും വലിയ അഗ്നി ദുരന്തമാണ്. മൃതദേഹങ്ങൾ കണ്ടെത്താനും തിരിച്ചറിയാനുമുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ താനെയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ആശുപത്രിയിൽ 24 18 രോഗികൾ മരിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ഉത്തരവിട്ടു. 2 റിപ്പോർട്ട് സമർപ്പിക്കാൻ ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 77 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പതാക ഉയർത്തുന്ന ചുവപ്പുകോട്ടയിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തം. അയൽക്കാർ ആദ്യം എന്ന നയം ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ശക്തിപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചന്ദ്രയാൻ 3 മൂന്നാംഘട്ട ഭ്രമണപഥം താഴ്ത്തൽ ഇന്ന് നടക്കും. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി വെസ്റ്റ് ഇൻഡീസ്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.